സംസ്ഥാന സർക്കാരിന്റെ കായികൽപ്പം പുരസ്കാര തിളക്കത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴുള്ള പെരിഞ്ഞനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും മടവന കുടുംബാരോഗ്യ കേന്ദ്രവും. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനാണ് പുരസ്കാരം നൽകുന്നത്. ശുചിത്വം, പരിപാലനം, രോഗികൾക്കുള്ള അടിസ്ഥാന സൗകര്യം, അണുബാധ നിയന്ത്രണം, വിവിധ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് പുരസ്കാരം. 91.29% മാർക്ക് നേടിയാണ് പെരിഞ്ഞനം സാമൂഹ്യാരോഗ്യ കേന്ദ്രം ഒന്നാം സമ്മാനമായ 3 ലക്ഷം രൂപയ്ക്ക് അർഹത നേടിയത്. സംസ്ഥാനത്തെ കായകൽപ്പ് അവാർഡ് ഇന്ന് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് 91.29% മാർക്കോടുകൂടി നമ്മുടെ ജില്ലയിലെ നമ്മുടെ സി എസ് സി ഒന്നാം സ്ഥാനത്തെത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്കിലെ എഫ് എക്സ് സി ആയ മാടവന യും ഒന്നാം സ്ഥാനത്തെത്തി. അതായത് ഒരു അപൂർവമായിട്ടൊരു ഇരട്ടി വിജയം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ കായകൽപ്പം നമുക്ക് അവാർഡ് തന്നിരിക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. എല്ലാവരും എ ടു ഇസഡ് എല്ലാ സ്റ്റാഫുകളും അല്ലാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആശമാർ, മറ്റുള്ള ഹെൽത്തിലെ സ്റ്റാഫുകൾ, മറ്റു അത് എല്ലാ ടീമിലുള്ള ആൾക്കാരും നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഒരു പ്രതിഫലം എന്നോണമാണ് നമുക്കിന്ന് ഈ അവാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീരദേശ മണ്ഡലമായ കയ്പമംഗലത്തെ ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളാണ് ഇവ രണ്ടും. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററായ പെരിഞ്ഞനം നേരത്തെ ജില്ലാതലത്തിൽ മികവിനുള്ള പുരസ്കാരം നേടിയിരുന്നു. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 36 ബെഡ് അടങ്ങിയ പ്രത്യേക വാർഡുകൾ, മരുന്ന് വിതരണത്തിന് ഇരിപ്പിട സജ്ജമായ വിശാലമായ സൗകര്യം, കൂടാതെ മരുന്നിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് ശീതീകരണ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ ആദ്യമായി ISO അംഗീകാരം നേടിയ ആദ്യത്തെ സാമൂഹ്യ ആരോഗ്യ സ്ഥാപനമാണ് പെരിഞ്ഞനം. കായകൽപ്പത്തിന്റെ സ്റ്റേറ്റിലെ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് രണ്ടാം സ്ഥാനത്തായിരുന്നു മധുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള പെരിഞ്ഞന CHSCയും മാടവന FHSCയും. ഇപ്പോൾ മാടവനയും ജില്ലയിൽ ഫസ്റ്റും സ്റ്റേറ്റിൽ ഒന്നാം സ്ഥാനത്തായിട്ട് പെരിഞ്ഞനത്ത് സ്ഥിതി ചെയ്യുന്ന CHSC വന്നിരിക്കുന്നു. അപ്പോൾ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ഇതൊരു ഭരണ സംവിധാനത്തിൻ്റെ മാത്രം കഴിവല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മധുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരും ഒന്നിച്ചൊന്നിച്ച് മത്സരിച്ചിട്ടാണ് നമ്മളെ പദ്ധതി നിർവഹണത്തിലായാലും അവരുടെ സ്ഥാപനങ്ങളും സംരക്ഷിച്ചു പോരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പെരിഞ്ഞനത്ത് സ്ഥിതി ചെയ്യുന്ന മധുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള CHSCയിൽ നന്നായിട്ട് അഹോരാത്രം പണിയെടുത്തിട്ടാണ് ഇപ്പോൾ സൂപ്രണ്ട് മുതൽ താഴെ ക്ലീനിങ് സ്റ്റാഫ് അടക്കം എല്ലാവരും ഇതിൻ്റെ ഭാഗമാക്കായിട്ടുള്ളത് അഭിനന്ദനമാണ്. നമ്മുടെ പ്രദേശം എന്ന് പറയുന്ന ഒരു തീരദേശ പ്രദേശമാണ്. കിഴക്ക് പുഴയും പടിഞ്ഞാറ് കടൽത്തീരമാണ് മധുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുറേ ഒട്ടേറെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മധുരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രദേശം. അതിൽ നന്നായിട്ട് മരുന്നായാലും മറ്റ് സൗകര്യങ്ങൾ കൊടുക്കാൻ ആവശ്യമായ ഇടപെടലും ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ അവാർഡിന് അർഹമാവുന്നതിൽ അഹോരാത്രം മാസങ്ങളോളം ഇവിടുത്തെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ഡോക്ടർ ഉൾപ്പെടെ പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് അത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കായകൽപ്പ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തിലൂടെ മാടവന കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കുവാൻ സാധിച്ചു. ശരാശരി 360-ൽ പരം രോഗികൾ ദിവസേന ആശുപത്രിയുടെ സേവനം സ്വീകരിക്കുന്നുണ്ട്. പൂർണ്ണസജ്ജമായ രീതിയിലുള്ള പദ്ധതി വിഹിതത്തിലൂടെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുവാൻ ആശുപത്രിക്ക് സാധിച്ചു. ഈ കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാക്കുകയും അതുവഴി ഒട്ടേറെ രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. അതിനാവശ്യമായ ഡോക്ടർ, നേഴ്സ്, ഫാർമസിസ്റ്റുകൾ, മറ്റു ജീവനക്കാർ എന്നിവരെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുകയും അവർക്ക് വേതനം നൽകുന്നുള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുകയും ചെയ്തു. കായകൽപ്പ് അവാർഡ് നേടിയ പെരിഞ്ഞനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ദിനേഷ്, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സാനുവം പരമേശ്വരൻ എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, കയ്പമംഗലം.